بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഒരു ജുമാക്ക് ശേഷം വീണ്ടും ഒരു പിന്നെ ദീർഘമായ ഒരു പ്രോഗ്രാമിൽ ഇരിക്കാൻ നമുക്ക് എന്തായിരിക്കും ഊർജം എന്നാണ് ഞാനിവിടെ ഇരുന്ന് ചിന്തിച്ചത്. എന്തായിരുന്നാലും അള്ളാഹുവിൻ്റെ ഭവനത്തിലിരുന്ന് അവൻ്റെ ദീന് ചർച്ച ചെയ്യാൻ എത്രത്തോളം നമുക്ക് പറ്റുന്നോ അത്രയും സമയം നമുക്ക് ലാഭമാണ്. കാരണം ഇവിടെ ഒരു സ്ഥാപനത്തിലും പോയി ഇരുന്നു കൊടുത്ത ശമ്പളം കിട്ടൂല, 100% ഉറപ്പല്ല. ജസ്റ്റ് ഒന്ന് നമ്മളവിടെ പോയി ഇരുന്നു കൊടുത്താൽ, അവിടെ നടക്കണമൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ടാൽ, അവിടെ കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടാൽ ശമ്പളം കിട്ടുന്ന ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം. അധ്വാനിച്ചാൽ നമുക്ക് എവിടെയും ശമ്പളം കിട്ടുള്ളൂ. പക്ഷെ അള്ളാഹുവിന്റെ പള്ളിയിലിരുന്ന് നമ്മൾ ജസ്റ്റ് കേട്ടാൽ തന്നെ കണക്കില്ലാത്ത കൂലിയാണ്. ഈ പള്ളിയിൽ ഇപ്പോൾ നടക്കുന്ന ഈ മജ്ലിസിനെ കുറിച്ച് ആകാശലോകത്ത് മലായിക്കത്തുകളോടുള്ള സന്തോഷം പറയാം. നമ്മളെ ഈച്ച് ആൻഡ് എവ്രി പേഴ്സണിന്റെ പേര് എടുത്തു വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാന തആല ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇന്ദ, പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരുന്ന് ദീന് ചർച്ച ചെയ്യുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു അവന്റെ സഭയിൽ മലായിക്കത്തിനോട് സന്തോഷം പറയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റഹ്മത്ത് ഈ സദസ്സിലേക്ക് ഇറങ്ങുന്നു, മലായിക്കത്ത് നമ്മെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും മഹനീയമായൊരു മജ്ലിസ് വേറെ എവിടെ നമുക്ക് കിട്ടൂല. ദീനീ സദസ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പള്ളിയിൽ കൂടെയാകുമ്പോൾ പ്രതിഫലം നമുക്ക് കൂടുതൽ ലഭിക്കുമെന്ന കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കാം ഒരു ക്ഷീണവുമില്ലാതെ ഇരിക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അള്ളാഹു നമുക്കെല്ലാം ധാരാളമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാട്ടിൽ നിന്നൊരു ജോലിക്ക് വേണ്ടി ഒരുപാട് സ്വപ്നങ്ങളുമൊക്കെ ആയിട്ട് കടൽ കടന്നെത്തിയവരാണ് നമ്മളൊക്കെ. പലരുടെയും മുഖം നോക്കിയാൽ തന്നെ അറിയാം എത്ര കൊല്ലമായിട്ടുണ്ടാവും ഈ അറേബ്യൻ രാജ്യത്ത്. ഇവിടുത്തെ ചൂടും ഇവിടുത്തെ തണുപ്പും ഇവിടുത്തെ പ്രതികൂലതകളുമൊക്കെ സഹിച്ചുകൊണ്ട് അധ്വാനിക്കുന്നു എന്നുള്ളത് പലരോടും ചോദിച്ചപ്പോൾ പലർ 25 കൊല്ലം, 18 കൊല്ലം, 13 കൊല്ലം മിനിമം ലേറ്റസ്റ്റ് അടുത്തു വന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നവരോട് ചോദിക്കുമ്പോൾ 6 കൊല്ലം, 8 കൊല്ലം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിവിടെ ജോലിക്ക് വേണ്ടി വന്നവരായിരിക്കാം, മറ്റു പലതിനും വേണ്ടി വന്നവരായിരിക്കാം, നമ്മളെവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളതോ, നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു എന്നതോ, നമ്മൾ നാട്ടിലല്ല വിദേശത്താണ് നാട്ടിലാണ് എന്നതോ ഇതൊന്നും വിഷയമല്ല. ഭൂമിയിൽ നമ്മൾ ജനിച്ചോ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ ആലയത്തിൽ നമ്മൾ കയറി കഴിഞ്ഞു. പരീക്ഷണം അത് ചെയ്യാൻ നാട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ സെറ്റിലായിട്ട് വേണം ഒന്ന് ഉഷാറാകാൻ എന്ന് തീരുമാനിക്കുന്നതിൽ ഒരർത്ഥവുമില്ല, ഒരർത്ഥവുമില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വെച്ച് തന്നെയാണ് ഉദാഹരണം പറഞ്ഞത്. 3 കൊള്ളിക്കഷ്ണം മദീനയുടെ മണലിൽ റസൂലുള്ള ഇങ്ങനെ നാട്ടി വെച്ചു. ഒരു കൊള്ളി ഇവിടെ കൊത്തി, മറ്റൊരു കൊള്ളിക്കഷ്ണം ഒരു മരക്കഷ്ണം അതിന്റെ തൊട്ട് ചാരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടി, മറ്റൊന്ന് ദൂരെ കൊണ്ടുപോയിട്ട് കുത്തിവെച്ചു. എന്നിട്ട് സഹാബത്തിനോട് ചോദിച്ചു, ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? അവർ പറഞ്ഞു, അള്ളാഹു റസൂൽ ആലം, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാമത്തെ കൊള്ളിക്കഷ്ണം നിങ്ങളാണ്, അതിന്റെ നിയറസ്റ്റ് ഞാൻ സ്ഥാപിച്ചത് നിങ്ങളുടെ മരണമാണ്, ദൂരെ കൊണ്ടുപോയി ഞാൻ സ്ഥാപിച്ചത് നിങ്ങൾ ജീവിതത്തിലുണ്ടാക്കിയ സ്വപ്നങ്ങളാണ്. അപ്പൊ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കുറെ സ്വപ്നങ്ങളുണ്ട്, പണം കൊണ്ട് ചെയ്യേണ്ട കുറെ സ്വപ്നങ്ങളുണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യേണ്ട കുറെ സ്വപ്നങ്ങളുണ്ട്. പക്ഷേ ഈ സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തുന്നതിൻ്റെ മുമ്പ് വളരെ നിയറസ്റ്റ് നമ്മുടെ അടുത്ത് നമ്മുടെ മരണമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ കാത്തിരിക്കുകയാണ്, ചുവന്ന് തുടുത്ത് ആ ബീച്ചിൽ ആളുകൾ സൺസെറ്റ് കാത്തിരിക്കുന്ന ആ രംഗങ്ങൾ നോക്കി, അങ്ങനത്തെ ഒരു നിമിഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാ, നോക്കൂ ആ സൂര്യനെ നോക്കൂ, ആ സൂര്യനും ഇനി അസ്തമയത്തിനും ഇടയ്ക്ക് എത്ര സമയമുണ്ടോ അത്ര സമയം മാത്രമേ നിങ്ങളുടെ ആയുസ്സിൽ ബാക്കി നിൽക്കുന്നുള്ളൂ എന്നാണ്.
ചുവന്ന് തുടുത്ത് അസ്തമിക്കാനിരിക്കുന്ന സൂര്യനെ ചൂണ്ടിയിട്ട് റസൂലുള്ള പറയാണ്, ആ സൂര്യനും അസ്തമയത്തിനും ഇടക്കുള്ള ഫ്യൂ മിനിറ്റ്സ് മാത്രമാണ് നിങ്ങളുടെ ആയുസ്സിൽ ഇനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞു. ഖുർആനിലൊരു ആയത്തുണ്ട്, അതിൻ്റെ പൂർണ്ണാർത്ഥം നമുക്കറിയുമെങ്കിൽ നമുക്കത് ശരിക്കും മനസ്സിലാവും. യാ അയ്യുഹൽ ഇൻസാൻ, ഹേ മനുഷ്യ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി, തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും റബ്ബിലേക്കാണ് ധൃതി പിടിച്ച് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്. ദീനു വേണ്ടി പ്രവർത്തിക്കണോ അള്ളാഹിലേക്കാണ്, ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് സഞ്ചരിക്കുന്നത് ഇലല്ലാ അള്ളാഹിലേക്കാണ്. ഫമുലാഖി, നിങ്ങൾ അവനെ കണ്ടുമുട്ടും എന്നാണ്. അവിടെ ഫ എന്നൊരു അക്ഷരം അർത്ഥമാക്കുന്നത് ഈ ഓട്ടത്തിനിടയിൽ പെട്ടെന്ന് നിങ്ങൾ മരിക്കുന്നതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എനിക്കിനിയും ഒരുപാട് കാലം ജീവിതമുണ്ടെന്ന് വിചാരിക്കുന്നവർ കഴിഞ്ഞുപോയ വർഷത്തെക്കുറിച്ച് ആലോചിക്കട്ടെ എന്ന്. എൻ്റെ ലൈഫിൽ 34 കൊല്ലം കഴിഞ്ഞു എന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ ഒരു മിന്നായം പോലെ, അല്ലേ, ഒരു ഇടിമിന്നൽ പോലെ കുറേ കാലം. 34 കൊല്ലം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്? ഹൗ മെനി അവേഴ്സ്, ഹൗ മെനി മിനിറ്റ്സ്, ഹൗ മെനി ഡേയ്സ് ആൻഡ് മന്ത്സ് ആൻഡ് ഇയേഴ്സ്. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ പേപ്പറിൽ എഴുതുകയാണെങ്കിൽ കുറേ ഉണ്ട്, പക്ഷെ മൈൻഡിലിട്ട് ചിന്തിക്കുമ്പോൾ 34 കൊല്ലം വളരെ വേഗത്തിൽ ആളിക്കത്തിപ്പോയ പോലെ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ബാലൻസ് എത്രയായിരിക്കും? ആ ബാലൻസിലേക്ക് നമ്മൾ എത്ര പെട്ടെന്ന് എത്തും? നമ്മുടെ മരണത്തിലേക്ക് നമ്മൾ എത്ര പെട്ടെന്ന് എത്തും എന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെരുപ്പിൻ്റെ വാറിനേക്കാൾ തൊട്ടടുത്തുണ്ട് നമ്മുടെ മരണം. ജീവിതത്തിൽ നാം ഉണ്ടാക്കിയ സ്വപ്നങ്ങൾ പാതിവയിൽ വിട്ടേച്ച് പോകേണ്ട അവസ്ഥയുണ്ടാവും. നമ്മുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ കബറിലാണ്, അവരിൽ പലരും ആക്സിഡൻറ്റിൽ മരിച്ചവരാണ്, പലരും വെള്ളത്തിൽ മുങ്ങി മരിച്ചവരാണ്, പലരും രോഗങ്ങൾക്ക് കീഴടങ്ങിയവരാണ്. നമ്മൾ മാത്രം എങ്ങനെ വ്യത്യസ്തനാകും? നമ്മൾ മാത്രം എങ്ങനെ ഒന്നുമില്ലാത്തവനാകും? നമ്മൾ മാത്രം എങ്ങനെ വളരെ പ്ലാൻഡായി, ദാ ഞാൻ മരിക്കാൻ സെറ്റായി റെഡിയായി നിൽക്കണം, മലക്കുൽ മൗത്ത് വന്നോ എൻ്റെ റൂഹ് കൊണ്ടേക്കോ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ നമുക്ക് മാത്രം ഉണ്ടാവില്ല. അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിലെ കൂട്ടത്തിലെ ബുദ്ധിമാൻ ആരാണ്? അക്സറുഹും ലിൽ മൗതി ദിക്റൻ വ അഹ്സനഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ. സ്വന്തം മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുകയും മരണത്തിനപ്പുറത്തേക്ക് വേണ്ടി മുന്നൊരുക്കങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവനാണ്. സുഹൃത്തുക്കൾ, ഹ്രസ്വമാണ് നമ്മുടെ ആയുസ്. മാക്സിമം പോയാൽ 60-70 കൊല്ലം, അതിനപ്പുറത്തേക്കില്ല നമ്മൾ. അഅമാർ ഉമ്മത്തി മാ ബൈന സിത്തീന വ സബഈൻ, എൻ്റെ ഉമ്മത്തിൻ്റെ പ്രായം 60-70 അടക്കം. വളരെ ചുരുങ്ങിയ കാലഘട്ടം നമ്മളവിടെ ജീവിക്കണം. പക്ഷേ ഈ ചുരുങ്ങിയ വർഷം കൊണ്ട് നാം സമ്പാദിച്ചതെന്താണോ അതുകൊണ്ടാണ് കാലങ്ങളോളം നമുക്ക് ജീവിക്കാനുള്ളത്. മരിച്ചെന്ന് നരകക്കാരെ കുറിച്ച് പറഞ്ഞത് ലാബിസീന ഫീഹ അഹ്ഖാബ, യുഗങ്ങളോളം അവർ നരകത്തിൽ കഴിയണമെന്ന് ഖുർആൻ പറഞ്ഞു. എന്താണ് യുഗം എന്ന് ഇമാം നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരു യുഗം എന്ന് പറഞ്ഞാൽ 80,000 കൊല്ലം എറൗണ്ട്, മനസ്സിലായേനെ, ഒരു അപ്രോക്സിമേറ്റ്ലി 80 കൊല്ലമാണ് ഒരു യുഗം. അങ്ങനെയെങ്കിൽ അങ്ങനത്തെ അഹ്ഖാബ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് അല്ല, നിരുപാധികമാണ്, എത്രയും ആകാം. അപ്പൊ എത്രയായിരിക്കും അതിൻ്റെ അകലം? അതും ആഖിറത്തിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50,000 കൊല്ലമാണ്. ഖംസീന അൽഫസന, നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന 50,000 വർഷമാണ് മിനിമം പരലോകത്തൊരു ദിവസം. എല്ലാവർക്കും ഒരുപോലെ അല്ല എങ്കിലും ഒരു കണക്ക് 50,000 എന്ന് നമുക്ക് വെക്കാം. ആ 50,000 വർഷം ഒരു ദിവസമായിട്ടുള്ള ആഖിറത്തിൽ ഒരു കൊല്ലം എത്ര ദൈർഘ്യമുണ്ടാവും? 80 കൊല്ലം എത്ര ദൈർഘ്യമുണ്ടാവും? അങ്ങനത്തെ കണക്കില്ലാത്ത 80 എത്ര ദൈർഘ്യമുണ്ടാകും ആ നരകത്തിൽ അത്രയും കാലം കഴിയാൻ? ഈ ചുരുങ്ങിയ 10-60 കൊല്ലത്തെ പ്രവർത്തനമാണ് കാരണമാകുന്നത്. വിശാലമായ സ്വർഗലോകത്തെക്കുറിച്ചും ഖുർആൻ പറഞ്ഞു, ഫഅമ്മല്ലദീന സുഇദു ഫഫിൽ ജന്ന ഖാലിദീന ഫീഹാ മാ ദാമതിസ് സമാവാതു വൽ അർദ്. ആകാശലോകം, അതായത് സ്വർഗം, എത്ര കാലം നശിക്കാതെ നിലനിൽക്കുന്നോ അത്രയും കാലം സൗഭാഗ്യവാന്മാരായ സ്വർഗക്കാർക്ക് അവിടെ താമസിക്കാം. അറ്റമില്ലാത്ത കാലം സ്വർഗത്തിൽ കഴിയാൻ സുഹൃത്തുക്കളെ, മരിച്ചു ചെന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ജീവനുള്ള ഈ ചുരുങ്ങിയ വർഷം കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്നതാണ്. അപ്പോൾ എൻജോയ് യുവർ ലൈഫ് എന്ന് പറഞ്ഞാൽ, മാക്സിമം അടിച്ചുപൊളിച്ചോ എന്ന് പറഞ്ഞാൽ, അതിരും എതിരും നോക്കാതെ മാക്സിമം
ഈ ദുനിയാവിലെ ജീവിതം ആനന്ദിച്ചോ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു റിയാലിറ്റി അല്ല. മനസ്സിലായല്ലേ? ഇവിടുത്തെ എൻജോയ്മെന്റ്, ഇവിടുത്തെ എന്റർടൈൻമെന്റ്, ഇവിടുത്തെ ഹാപ്പിനെസ്, ഇവിടുത്തെ സന്തോഷം എല്ലാം ഫേക്കാണ്. ലോകത്തെ ഏറ്റവും സുഖമുള്ള പ്രവർത്തനത്തിന് വളരെ ചുരുങ്ങിയ മിനിറ്റ് മാത്രമേ ആയുസുള്ളൂ. ലോകത്തെ ഏറ്റവും സുഖമുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഭാര്യഭർത്തൃ ബന്ധമായിരിക്കും. പക്ഷെ അതിന് തന്നെ വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എത്ര തവണ കഴിക്കും, എത്ര തവണ കഴിക്കും? 8 ദിവസവും കഴിച്ച ഭക്ഷണം 9-ാമത്തെ ദിവസം എനിക്ക് വേണ്ട, മടുക്കാണ് അല്ലേ? ഒരു ഡ്രസ്സ് എത്ര സമയമിടും? ഒരു വാഹനം എത്ര കാലം ഓടിക്കും? ഒരു ഫോണ് നമ്മൾ എത്ര കാലം ഉപയോഗിക്കും? സുഹൃത്തുക്കളെ, ഇവിടെയെല്ലാം തകർച്ചയും നാശവും, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനം മാത്രമേ ഇവിടെ ഉള്ളൂ. അത് ഈ ദുനിയാവിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ ലോകം മാക്സിമം അടിച്ചു പൊളിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല, ഒന്നും സംഭവിക്കൂല. ചില കുട്ടികൾക്ക് അങ്ങനെയൊക്കെ തോന്നും. ഒരു 10-20 വയസ്സൊക്കെയായ ചില പെൺകുട്ടികൾക്കും ചില ആൺകുട്ടികൾക്കൊക്കെ അങ്ങനെ തോന്നും. എന്തിനാ മതം, എന്തിനാ ജാതി, എന്തിനാ വർഗം, എന്തിനാ പ്രണയത്തിന് ലിംഗം എന്നൊക്കെ ചിലപ്പോൾ ഒരു ചോദിച്ചു എന്ന് വരാം. അതവരുടെ പ്രായത്തിന്റെ ഒരു വളവളപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ദുനിയാവ് അതിനൊന്നും പറ്റിയതല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഹ്രസ്വമായ നമ്മുടെ ഈ ആയുഷ്കാലം കൊണ്ട് നമ്മൾ എന്ത് നേടണം? നമ്മൾ ആലോചിച്ചു, നമ്മളുണ്ടാക്കിയ വീട്, നമ്മളുണ്ടാക്കിയ പണം, നമ്മളുണ്ടാക്കിയ സംഗതി, ഇതൊക്കെ ഇവിടെ വിട്ടു പോകാനുള്ളതാണ്. നമ്മൾ കൊട്ടാരത്തിൽ താമസിക്കുന്നു, അതല്ല ഒരു സാധാരണ വീട്ടിൽ താമസിക്കുന്നു, എല്ലാം കണക്കാണ്, എല്ലാം ഇവിടെ വിട്ടു പോകാനുള്ളതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പനയുടെ ഓലയിൽ കിടന്ന് ദേഹം പാടു വീണപ്പോ അത് കണ്ട് കരഞ്ഞ ഉമറിനോട് റസൂലുള്ള പറഞ്ഞില്ലേ, ഉമറെ എന്തിനാണ് ഈ കരയുന്നത്? ഈ ദുനിയാവിൽ ഞാൻ ഇല്ലാ കറാകിബിൻ ഇസ്തവല്ല തഹ്ത ശജറത്തിൻ, അല്ലേ, ഞാൻ ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനല്ലേ, ദീർഘദൂര യാത്രക്കിടയിൽ ക്ഷീണമകറ്റാൻ ഒരു മരത്തിന് ചുവട്ടി വിശ്രമിക്കുന്ന ഒരു സാധുവായ യാത്രക്കാരൻ മാത്രം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ സഹാബത്ത് ചോദിച്ചു, നബിക്ക് ഏറ്റവും ഇഷ്ടം ആരെയായിരിക്കും? നബിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ ആരാന്ന് ചോദിച്ചപ്പോ അബൂബക്കർ എന്ന പറഞ്ഞു. പിന്നെ ആരാന്ന് ചോദിച്ചു? ഉമർ എന്ന് പറഞ്ഞു. പിന്നെ ആരാന്ന് ചോദിച്ചു? ഉസ്മാൻ എന്ന് പറഞ്ഞു. ചോദ്യകർത്താവ് പറഞ്ഞു, 4-ാമത്തെ നിങ്ങളായിരിക്കില്ലേ എന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു പറയാണ്, മാ അന ഇല്ലാ റജുൽ മുസ്ലിം, ഞാനൊക്കെ ആരാ, ഞാനൊരു മുസ്ലിമായ ഒരു സാധാരണ മനുഷ്യൻ, അത്രേ ഉള്ളൂ. മരിക്കാൻ കിടക്കുമ്പോൾ ഹസനെയും ഹുസൈനെയും ചേർത്ത് പിടിച്ചിട്ട് അലി റളിയല്ലാഹു കൊടുത്ത ഉപദേശമുണ്ട്, നിങ്ങൾ ദുനിയാവിന്റെ പിന്നാലെ ഓടല്ലേ, ദുനിയാവ് വല്ലതും നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ കരഞ്ഞു പോകല്ലേ, ദുനിയാവിനപ്പുറത്തൊരു ലോകം ഉണ്ടെന്ന സത്യം ബോധ്യപ്പെട്ട് ജീവിക്കാനായിരുന്നു അവരെ പ്രേരിപ്പിച്ചത്. ഗുഹിഭാഗത്ത് കുന്തം അമർത്തിപ്പിടിച്ച് സുമയ്യ എന്ന ഉമ്മയുടെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി അബൂജഹൽ തയ്യാറാകുമ്പോൾ എത്ര വേദനിച്ചു കാണും. കാലിലൊരു മുള്ളു തറച്ചാൽ, ഒരു കുപ്പിച്ചില്ല് കൊളുത്തിയാൽ, അല്ലെ, കയ്യിലൊരു ചെറിയ പോറൽ സംഭവിച്ചാൽ, ദേഹത്തേക്ക് വല്ലതും വീണാൽ, ശരീരമൊന്ന് കെട്ടിമറിഞ്ഞ് നിലം പതിച്ചാലുള്ള വേദന നമുക്കറിയാം. ഭാരമേറിയ ഇരുമ്പിന്റെ കുന്തം ഗുഹ്യഭാഗത്ത് കുത്തിയമർത്തുമ്പോഴും പിടക്കുന്ന നാവുകൾ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിക്കാൻ ഒരു സ്ത്രീക്ക്, ഒരു ഉമ്മക്ക് പറ്റിയത് ഇതല്ല യഥാർത്ഥ ലോകമെന്ന തിരിച്ചറിവാണ്. മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് വലിയ കുരിശ് കാണിച്ചു കൊടുത്ത്, നെഞ്ചകം പിളർത്താൻ ശേഷിയുള്ള വലിയ ആണി കാണിച്ചു കൊടുത്ത് നിന്നെ തറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് രണ്ടു വരി പാട്ട് പാടുക ചെയ്തത്, വലസ്തു ഉബാലി ഹിന ഉഖ്തല മുസ്ലിമൻ ഇലാ അയ്യ ജംബിൻ കാന ലില്ലാഹി മസ്റഇ, നിങ്ങൾ എന്നെ എങ്ങനെ കൊന്നാലും എനിക്ക് പ്രശ്നമല്ല, പക്ഷെ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മരിക്കുമ്പോ ഞാനൊരു മുസ്ലിമായിരിക്കണം, ഒറ്റ കണ്ടീഷൻ എനിക്കുള്ളൂ. എങ്ങനെ സുഹൃത്തുക്കളെ സഹിക്കാൻ പറ്റി? മക്കയിൽ പട്ടിണി കിടന്നില്ലേ അവര്? പീഡനങ്ങൾ സഹിച്ചില്ലേ അവര്? മദീന പള്ളിയുടെ മെമ്പറിൽ നിന്ന് സദസ്സിലേക്ക് നോക്കിയാൽ ചുണ്ട് പൊട്ടിപ്പോയവരുണ്ട്, മൂക്ക് ചെത്തിയവരുണ്ട്, ചെവി പാതിയില്ലാത്തവരുണ്ട്, കൈയിന്റെ വിരലുകൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. എല്ലാം ദുനിയാവ് നേടാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ നഷ്ടപ്പെട്ടതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രൊട്ടക്ട് ചെയ്യാൻ, ഇസ്ലാമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നഷ്ടപ്പെടുത്തിയതാണ്. എങ്ങനെ അവർക്കതിന് സാധിച്ചു? ഹൃദയാന്തരാളത്തിൽ രൂഢമൂലമായ വിശ്വാസമാണത്. യാസിർ കുടുംബം പീഡിപ്പിക്കപ്പെടുമ്പോൾ റസൂലിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല.
വെള്ളം നിറച്ച ബീപ്പയിലേക്ക് തല മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന അവസ്ഥയിൽ കുറേ നേരം ശ്വാസം മുട്ടിച്ചിട്ട് പിന്നെ മുകളിലേക്ക് എടുത്തിട്ട് അബോധാവസ്ഥയിൽ നിൽക്കുന്ന ജീവച്ഛവമായ ആ മനുഷ്യനോട് പറയാണ്, ലാത്തയാണ് ദൈവമെന്ന് പറഞ്ഞു നിനക്ക് ജീവിതം തരാമെന്ന് പറയുമ്പോഴും ആ അബോധാവസ്ഥയിലും പിടക്കുന്ന നാവുകൾ കൊണ്ട് തളർന്ന നാവുകൾ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരോട് റസൂൽ ഒറ്റ വാക്യേ പറഞ്ഞുള്ളൂ, സുബ്രനിയ അല യാസിർ, യാസിർ കുടുംബമേ ക്ഷമിക്കൂ, ഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതം കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റിയെങ്കിൽ അതേ ഉള്ളൂ നമുക്ക്. മറ്റെന്താ നമുക്കുള്ളത്? മറ്റെന്താ നമുക്കുള്ളത്? അംഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യാതിയ അഹദകുമുൽ മൗത്ത്. അതല്ലേ ഖതീബ് നമസ്കാരത്തിൽ പതിയത്? മരിക്കും മുമ്പ് റബ്ബിന്റെ മാർഗത്തിൽ ചിലവഴിച്ചോളൂ. മരിക്കും മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റണം. മലക്കുൽ മൗത്ത് നമ്മുടെ തലഭാഗത്ത് വന്നിരിക്കുമ്പോ കരയാത്തവരില്ല സഹോദരന്മാരെ. മലക്കുൽ മൗത്തും സംഘവും റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന ആ സമയം എന്റെ ഫോണിലൊരു വോയിസ് ഉണ്ട്, അതൊരു ഉമ്മയുടെ വോയിസാണ്. ആ ഉമ്മ ഗ്രൂപ്പുകളിൽ ഖുർആൻ ഓതിക്കൊടുത്ത് മറ്റുള്ളവർ ഇങ്ങോട്ട് ഓതിത്തരുന്ന എന്റെ മിസ്റ്റേക്ക് തിരുത്തുന്ന ഒരു ദഅവ പ്രവർത്തനം നിർവഹിക്കുന്ന നമ്മുടെ വിമൻസിന്റെ ഭാരവാഹിയാണ്. വളരെ ചുരുങ്ങിയ സെക്കൻഡ് മാത്രേനുള്ളൂ, മനസ്സിലായില്ലേ? മാഷാല്ലാ ഖിറാഅത്ത് ഉഷാറായിട്ടുണ്ട്, ഈ ഭാഗത്തൊന്ന് ശരിയാക്കണം. അതും കൂടെ ശരിയായി കഴിഞ്ഞാൽ ഉഷാറാവും. പിന്നെ സലാം പറയാണ്, പക്ഷെ ആ സലാം വ്യക്തമല്ല. ഞാൻ ചോദിച്ചു വാങ്ങിയൊരു വോയിസാണത്. അത് ആ സ്ത്രീയുടെ ജീവിതത്തിലെ അവസാനത്തെ വോയിസാണ്. ആ വോയിസ് അവസാനിക്കും മുമ്പ്, ആ വോയിസിന്റെ സലാം പറയും മുമ്പ് ആ പെണ്ണ് നിലത്ത് വന്നിട്ടുണ്ട്. എത്രയുള്ളൂ നമ്മുടെ അവസ്ഥ? ജീവിതകാലം നാം എന്തിവിടെ വിതക്കുന്നുവോ അതാണ് സുഹൃത്തുക്കളെ ഏറ്റവും വലുത്. മലക്കുൽ മൗത്ത് എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. വരുന്ന സമയത്ത് മനുഷ്യൻ പറയുന്ന വാക്കാണ് റബ്ബിർജിഉൻ, ഒന്ന് മടക്കി വിടുമോ? ലഅല്ലി അഅ്മലു സ്വാലിഹൻ ഫീമാ തറക്ത്. ഉപദേശങ്ങളായി, നിർദ്ദേശങ്ങളായി, ചെറിയ ചെറിയ 1 മിനിറ്റ് ക്ലിപ്പുകളായി, നേർവഴിയായി, വാട്സപ്പായി, ഫേസ്ബുക്കായി, ട്വിറ്ററായി, അതുപോലെ തന്നെയുള്ള സംഗതികളായി എൻ്റെ മുന്നിൽ വന്ന ഉപദേശങ്ങൾ ചെയ്യാൻ കുറച്ചേരം തരുമെന്ന് ചോദിക്കും. സുഹൃത്തുക്കളെ, നമ്മുടെ ജോലി കുറച്ച് റിസ്കി ജോലിയായി എന്നുള്ളൊരു വിഷയമല്ല, അധ്വാനിച്ച് ജീവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ വിദേശത്തായിട്ടും വലിയൊരു വരുമാനമൊന്നും കിട്ടുന്നില്ല എന്നതൊരു വിഷയമല്ല. പക്ഷെ മരിക്കുന്ന സമയത്ത് കരയേണ്ട ഗതി ഉണ്ടായാൽ അത് വലിയ പ്രശ്നമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അതാ നമ്മളോട് ഓർമ്മപ്പെടുത്തണം. അതുകൊണ്ട് ജീവിതം അവസാനിക്കും മുമ്പ് നമ്മുടെ അടയാളങ്ങളെ ബാക്കി വെക്കണം. ഉത്രുഖ് അസ്റൻ ഖബ്ദർ റഹീൽ, അറബിയിൽ അങ്ങനെ പുസ്തകമുണ്ട്. അള്ളാഹിലേക്ക് യാത്ര ചെയ്യും മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കാലടിപ്പാടുകളെ അവശേഷിപ്പിക്കണം. ഒന്നാമത്തേത് നാമാകുന്ന വ്യക്തിത്വമാണ്. സുഹൃത്തുക്കൾ, ഒരു അറിവില്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ നഷ്ടപ്പെടുന്ന അറിയാം? നിങ്ങൾക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അറിയില്ലായിരുന്നു എന്ത്? ഒരാൾ മരിച്ചാൽ അയാളെ മയ്യത്ത് നിസ്കരിച്ചാൽ പിന്നീട് അയാളെ ഖബറടക്കിയാൽ ഖീറാത്ത് കൂലി കിട്ടുന്ന അറിയില്ലായിരുന്നു, മനസ്സിലായില്ലേ? ഉഹുദ് മലയോളം കൂലി കിട്ടുന്ന ഇബ്നു ഉമറിന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ച് മറ്റൊരു സ്വഹാബി അത് പറഞ്ഞപ്പോ വിഷമിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ലഖദ് ഫറത്തു ഖറാറീത കസീറ, എത്രയെത്ര ഖിറാത്തുകളാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. സത്യത്തിൽ ഒരു അറിവില്ലായ്മ എത്ര നഷ്ടവരുത്തിന് അറിയാം? ഒരു ദിക്ര ചൊല്ലിയുള്ള കൂലി അറിയാതെ പോയാൽ അത് ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കടലിനിക്കരയും നമ്മുടെ ജോലിയുമായിട്ട് ജീവിക്കുന്ന നമ്മുടെ ജോലിക്കൊരു ഹവർ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഇത്ര സമയം. നമ്മൾ ഇന്ന് രാവിലെ, പിന്നെ സുബ്ഹ്, ഇപ്പൊ സുബ്ഹ് മുന്നിലായതുകൊണ്ട് സുബ്ഹ് കഴിഞ്ഞ് കുറച്ചേരം എന്തായാലും ക്ഷീണം മാറ്റണമല്ലോ. എന്നെ പോലത്തെവർക്ക് എന്തായാലും ക്ഷീണം മാറ്റാം. അപ്പോ നമുക്ക് ഒന്ന് കുറച്ചേരം ഉറങ്ങിയതിന് ശേഷം ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞപ്പോ ഇവിടെയുള്ള ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഏയ് ഇന്ന് വെള്ളിയാഴ്ചയാണ്, ആരും നേരത്തെ എണീക്കൂലാണ്. അതെന്താ അങ്ങനെ? നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, വെള്ളിയും ഒഴിവ് ദിവസങ്ങൾ മുഴുവൻ ഉറങ്ങി തീർക്കണം. കിട്ടുന്ന ഒഴിവ് സമയത്ത് നമുക്ക് ഫോൺ എടുത്തിട്ട് യൂട്യൂബും ഫേസ്ബുക്കും നോക്കണം, അല്ലേ? വാട്സപ്പ് നോക്കണം. നിങ്ങളെച്ചയ്ക്ക് ഓൺലൈനിൽ നമ്മളുണ്ട്, നമ്മുടെ ഇണയുണ്ടായിട്ടും അവർ തമ്മിലുള്ള ചാറ്റിങ്ങും സംസാരമൊക്കെ നടക്കുന്നത് വളരെ കുറച്ചുള്ളൂ. ബാക്കി സമയമൊക്കെ എന്താ കാണുന്നത്, എന്താ കേൾക്കണേ, എന്താണ് നമ്മൾ നോക്കുന്നത്?
സമയം ഒരുപാട് നഷ്ടപ്പെട്ടു പോവാണ്. ജീവിതത്തിലെ വാല്യുബിളായ ടൈമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ അറിവ് നേടണം. അറിവാണ് നമ്മെ നമ്മളാക്കുന്നത്, മനസ്സിലായില്ലേ? പുതിയ പുതിയ വിജ്ഞാനങ്ങൾ തേടണം. ഖുർആനിലെ 6000 ചില്ലാനം ആയത്ത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് സ്വന്തം ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യണം. ശരിയാണ്, ഉറങ്ങുന്നത് 12:30 ഒരു മണിക്കായിരിക്കും, സുബഹ് 3:30 സുബഹിൻ്റെ ജമാഅത്ത് പോയില്ലേ? ഒരു ദിവസം ഫുൾ എനർജറ്റിക് ആയിരിക്കാൻ എന്താ വഴിയെന്ന് ചോദിച്ചാൽ, മനഃശാസ്ത്രം പറയുന്നത് മോർണിംഗ് ഏറ്റവും സുന്ദരമാക്കുക എന്നുള്ളതാണ്. അതിന് ഇസ്ലാം മോർണിംഗിൽ നല്ല ഒരുപാട് കർമ്മങ്ങൾ നമുക്ക് വെച്ചത്. സുബഹ് ജമാഅത്ത് നിസ്കരിച്ചാൽ ആ ദിവസം മുഴുവൻ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനാണ്. അതുകൊണ്ട് 5 നിസ്കാരം, ഖുർആനോത്ത്, ദിക്ർ, ദുആ, ഇതൊക്കെ നമ്മൾ പ്രോപ്പർ ആക്കണം. സുന്നത്തൊക്കെ പോയി പോവാണ് അല്ലേ? ഉറങ്ങാൻ പോകുമ്പോൾ എടുക്കുവോ, ദിക്ർ ചൊല്ലുവോ, പ്രാർത്ഥിക്കുവോ, വലത് ചെരിഞ്ഞ് കിടക്കുവോ, എണീക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലുവോ, നമ്മുടെ ഡ്രസ്സ് നിര്യാണിൻ്റെ മുകളിലാവോ, ഓരോ സമയത്തും ചെയ്യേണ്ട പ്രാർത്ഥനകൾ, സംഗതികൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഡ്യൂട്ടിക്ക് പോവാ, വേഗം ക്ഷീണിച്ച് വന്നിട്ട് കിടക്കുക, വീണ്ടും എണീക്കുക, വീണ്ടും പോവാ, അതിനിടക്ക് ഭക്ഷണം തയ്യാറാക്കുന്ന ഡ്യൂട്ടി നമുക്ക് ഇന്നാണെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ ഓടുക, ഇങ്ങനെ ഒരു തിരക്ക് പിടിച്ച ജീവിതമാണ് നമുക്ക് അല്ലേ? എന്നെങ്കിലും ഒന്ന് വിശ്രമിക്കാമെന്ന പ്രതീക്ഷയിലുള്ള ഓട്ടാണ്. പക്ഷെ അതിനിടയിൽ നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ യൗവനം, ഇതൊക്കെ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് നമ്മൾ സ്വന്തമായി ചെയ്യേണ്ട ഇബാദത്തുകൾ ചെയ്യാൻ ആരാ വരിക? ആരും വരില്ല. ഞാനൊരു സുബ്ഹാനല്ലാഹ് പറഞ്ഞത് എനിക്കുണ്ടാവും എന്നല്ലാതെ വേറെ ആരും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ എനിക്ക് വേണ്ടി ചെയ്യണം. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം ജീവിതത്തിലെ ബാധ്യതകളാണ്. അതെ ചോക്കി, നമ്മുടെ നാട്ടിൽ നിങ്ങോട്ട് പോന്നിട്ട് നമ്മുടെ ഭാര്യ നമ്മുടെ റോളും കൂടെ ചെയ്യണം. നമ്മുടെ മക്കളെ പോറ്റണം, അവരെ കാര്യങ്ങൾ ചെയ്യണം, അവരെ പഠിപ്പിക്കണം, അതിൻ്റെ വീട്ടിലെ പണികൾ ചെയ്യണം, അതൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്? വിളിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മളെ സ്ട്രെസ്സും കൂടെ അങ്ങോട്ട് ഇറക്കി കൊടുക്കുക, നമ്മളെ ചൂടും കൂടെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക. ഈ ഭയങ്കര ചൂടത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കണമൊക്കെ നിങ്ങൾക്കും വേണ്ടിയാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ സുഖിക്കണ്ട എന്നുള്ള നിലക്ക് 4 ഡയലോഗ് അടിച്ച് ഫോൺ കട്ടാക്കുക. സുഹൃത്തുക്കളെ, ശരീരമോ നമുക്ക് കൊടുക്കാൻ കഴിയുമോ? ഇല്ല. ശരീരം ഇവിടെയാണ്. നല്ല വാക്കുകൾ കൊടുത്തൂടെ? മാഷാല്ലാ, എൻ്റെ അസാന്നിധ്യത്തിൽ മക്കളൊക്കെ നന്നായിട്ട് പോറ്റുന്നുണ്ടല്ലേ മോളെ എന്ന് ചോദിച്ചാൽ എത്ര ഹാപ്പിയാവും. ഒരു വാക്കുകൊണ്ട് എത്ര സന്തോഷം കൊടുക്കാൻ പറ്റും? കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, സ്ട്രെസ്സാണ്. എനിക്കറിയാം, എൻ്റെ കുടുംബത്തിൽ 3 പ്രവാസ ലോകത്താണ്, ഞാൻ മാത്രം നാട്ടിലുള്ളത്, മനസ്സിലല്ലേ? ചിലപ്പോൾ കുട്ടികളോടാണ് ദേഷ്യം പിടിക്കുക ഈ സ്ത്രീകള്. ഈ ദേഷ്യം ഇവിടുന്ന് വരുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. നിങ്ങൾ കൊടുത്ത സ്ട്രെസ് അവർക്ക് ചെലവാക്കാനുള്ളത് നമ്മളെ കുട്ടികളിലാണ്. അപ്പൊ ഇനി കുട്ടികൾ ഉഷാറാകണം, കുട്ടികൾ വളരണം, കുട്ടികൾ അതാണെന്ന് പറഞ്ഞാൽ പോരാ. നമ്മുടെ പെരുമാറ്റം നന്നായില്ലെങ്കിൽ ആ സ്ട്രെസ് കുട്ടികളിലേക്കാ പോവാ, മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് സ്വന്തം ജീവിതത്തിലെ ബാധ്യതകളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കരുത്. എല്ലാം എനിക്ക് ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള JCB നയം മാറ്റണം. നമ്മൾ കൊടുക്കാനുള്ളത് കൊടുക്കുക, ഇങ്ങോട്ട് തരുന്നത് ഡിപ്പെൻസ് അവരുടേതായിട്ടുള്ള ഇതിനനുസരിച്ചാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് കൃത്യമായിരിക്കണം. ഇന്നത്തെ ഒരു ഫോൺ വിളി അതിൻ്റെ ഭാര്യയിൽ സന്തോഷം ഉണ്ടാക്കണം തീരുമാനിച്ച ഭയങ്കര സംഭവം. ചില സ്ത്രീകൾക്ക് എന്ത് വെച്ചാൽ തിരക്കിനടിയിൽ വിളിച്ചാൽ ഭയങ്കര സന്തോഷമാവും. ചില ആൾക്കാർ പറയും ഇങ്ങനെ തിരക്കിൻ്റെ അടിയിൽ വിളിച്ചെടുത്തിട്ട് പറയും. അപ്പം അതിന് നിൽക്കണ്ട, എല്ലാവരുടെയും ലവ് ലാംഗ്വേജ് സെയിം അല്ല. അപ്പം നമ്മുടെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളത് ഏതാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പേടിക്കണ്ട, മനസ്സിലായില്ലേ? യൂട്യൂബിലുണ്ടാവും ഭർത്താവിനെ വഞ്ചിച്ചൊളിച്ചോടിയും ഒടുക്കും പോല. നിങ്ങൾ 5 കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ 5 അവർ കാത്തിക്കും. വാക്കിന് അങ്ങനെ ഒരു ഇതുണ്ട്. ഇതേ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പരിചയപ്പെട്ടൊരു കൊല്ലങ്ങളോളം കാണാതെ ചാറ്റ് ചെയ്തിട്ട് അവസാനം കാണാൻ വേണ്ടിയിട്ട് കളമൊരുക്കണം. എന്തുകൊണ്ടാ? വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് അവിടെ നമ്മൾ സംഗതി ശരിയാക്കണം. മാതാപിതാക്കൾ, അവരുടെ കൂടെ നിൽക്കേണ്ട ആൾക്കാരാണ് നമ്മൾ, അവരെ പരിചരിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കണം, അവർക്ക് വേണ്ട റെസ്പെക്റ്റ് കൊടുക്കണം, അവരെ വിളിക്കണം, അവരോട് സംസാരിക്കണം, അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യണം. എന്നോട് ഉപ്പക്ക് എന്തോ ഒരു ഇതാണ്, ഉമ്മക്ക് എന്നോട് എന്തോ ഒരു ഇതാണ്, അവർക്ക് എന്തോ ഒരു ഇതായിക്കോട്ടെ, അതിന് അങ്ങോട്ട് ഇതാവണ്ടല്ലോ.
ഇങ്ങോട്ടെന്തോ ആകട്ടെ, അങ്ങോട്ട് മാന്യമായിട്ട് ഇടപെടണം. അങ്ങനെ വ്യക്തി ജീവിതത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ നിർവഹിക്കണം. രണ്ടാമത്തെ കാര്യം സുഹൃത്തുക്കളെ, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക, ചില്ലറ കാര്യമല്ലത്, മനസ്സിലല്ലേ. നിങ്ങൾ അപരന്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി അള്ള ഇറങ്ങുന്ന പറഞ്ഞ് മനസ്സിലായി. മറ്റുള്ളവന്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിയാൽ അള്ള നമ്മളെ കാര്യത്തിന് വേണ്ടി ഇറങ്ങും. മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് കാര്യം എന്താ അറിയോ? നാട്ടിലൊരു വീട് വെച്ചു കൊടുത്താൽ മരിക്കണവരെ അയാൾ സ്വസ്ഥമായിട്ട് ജീവിക്കും. പക്ഷെ മരിച്ചു കഴിഞ്ഞാലും അരയിലൊരു ഏലസുണ്ടെങ്കിൽ, മനസ്സിൽ ശിർക്കൻ വിശ്വാസം ഉണ്ടെങ്കിൽ, ചെയ്യുന്നത് ബിദ്അത്താണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കുള്ള അവസ്ഥ? അതുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ദാവത്താണ്. പ്രവാചകന്മാർ അവിടുത്തെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച ദാവത്തിന് വേണ്ടിയാണ്. പണ്ഡിതന്മാർ അവരുടെ ജീവിതകാലം മുഴുവൻ മാറ്റിവെച്ചത് ദാവത്തിന് വേണ്ടിയാണ്. സുഹൃത്തുക്കൾ, സാധാരണക്കാരായി നമുക്ക് പടച്ചു വന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഹിദായത്ത്. ഈ ഹിദായത്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താലേ മാറും, 100% ഉറപ്പാണ്. നാട്ടിലാവുമെന്ന് വെച്ചാൽ സെൽഫി പള്ളിയിൽ പോകാൻ പറ്റൂല, മുജാഹിദോടെ സംസാരിക്കാൻ പറ്റൂല, അവരെ ക്ലാസ് കേൾക്കാൻ പറ്റൂല, ഇങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല, മനസ്സിലായി. കുറച്ചുണ്ടാവും തുടക്കത്തിൽ, അത് നമ്മൾ നിരന്തരമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ മാറും. ഈ ഇരിക്കുന്ന നമ്മളെ ഇടയ്ക്ക് പിന്നാലെ ആരൊക്കെയോ വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ. അറബിക് കോളേജിൽ 6 കൊല്ലം പഠിച്ചിട്ട് 6-ാമത്തെ കൊല്ലം ഞാൻ പ്രസംഗിക്കണേ, അതുവരെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. പ്രസംഗിക്കാൻ എൻ്റെ പിന്നാലെ ഒരുത്തം കൂടിയതുകൊണ്ടാണ് ഞാൻ പ്രസംഗം ആരംഭിച്ചത്. ഒരാൾ പിന്നാലെ കൂടിയിട്ട് തന്നെ നമ്മളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടാകാം, ഒരു സംശയമില്ല. ഒരു വിസയും തിരഞ്ഞിങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ അന്തം വിട്ട് ഒരു കുഞ്ഞാപ്പേട്ടി പള്ളീൻ്റെ മൂലക്ക് ഇങ്ങനെ കുത്തിരുന്നപ്പോൾ, നിങ്ങൾ എവിടുന്നാണ്, എന്താണ്, എവിടെ ജോലി, ഇങ്ങനെ കുശലാന്വേഷണം നടത്തി നമ്മുടെ കൂടെ ഒരാൾ കൂടിയതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലുള്ളത്. ആ പണി നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എടുക്കണം. ചെയ്യുമ്പോൾ ഭയങ്കര വെറുപ്പുണ്ടാവും, പക്ഷേ ഹിദായത്തിന് വേണ്ടി അവൻ്റെ ഹൃദയം തുറക്കുന്ന നാളിൽ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടവൻ ആരാണെന്ന് ചോദിക്കുമ്പോഴേ ആ ലിസ്റ്റിൽ 1-ാമത്തെ പേര് നമ്മളതായിരിക്കും, മനസ്സിലായില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത്, നബി, ഈ ലോകത്തിനിക്ക് ഏറ്റവും ദേഷ്യം നിങ്ങളോടായിരുന്നു, ഇന്ന് ഈ ലോകത്തിനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളോടാണ് നബിയെ, മനസ്സിലായില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷേ ഹിദായത്ത് കിട്ടിയതിന് ശേഷം റസൂലായി ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പള്ളിയുണ്ട്, ഇവിടെ ക്ലാസ്സുകളുണ്ട്, നമുക്ക് ലീഡ് ചെയ്യാൻ മാഷാല്ലാ നല്ല ടീമുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഖുതുബക്ക് കൊണ്ടുവരിക, ക്ലാസ്സുകൾക്ക് കൊണ്ടുവരിക, നല്ല നല്ല സാധനങ്ങൾ അയച്ചു കൊടുക്കുക. കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് മരിച്ചു അല്ലേ, ഫറോക്കിൽ, അള്ളാഹു ഖബറിനെ സ്വർഗമാക്കട്ടെ. സ്ട്രോക്ക് ബാധിച്ചിട്ട് 2 വിരല് മാത്രമാണ് അത്ര, ഈ 2 വിരലുകൊണ്ട് 100 കണക്കിന് ആളുകളിലേക്ക് ദഅവത്ത് എത്തിച്ചിട്ടുണ്ട് ആ സഹോദരൻ. 2 വിരലുണ്ട്, നമുക്കൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ജീവിതം അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞാല് ഓരോ മനുഷ്യന്മാരുടെയും ജീവിതത്തിൽ കടന്നു ചെന്നിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയാൽ അതിനേക്കാൾ വലുതൊന്നുമില്ല. ഖൈബർ കോട്ട പിടിച്ചടക്കാൻ പോകുമ്പോൾ റസൂലുള്ള അലിന്റെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് കൊടുത്ത ഉപദേശം, ഈ ദുനിയാവ് മൊത്തം നമ്മളെ പേരിൽ എഴുതി തരുന്നേക്കാളും നമുക്ക് നേട്ടമാണ് ഒരാൾ നമ്മൾ കാരണം ഹിദായത്തിലാവാം, മനസ്സിലായില്ലേ. ഇംഗ്ലീഷില് ഈ സ്ട്രീറ്റ് ദേവ നടക്കാറുണ്ട്, യൂട്യൂബിലൊക്കെ കിട്ടും അത്. സ്ട്രീറ്റ് ദേവ നടത്തുമ്പോൾ ഒരാളെടുത്ത് വന്നിട്ട് ഒരു നോൺ മുസ്ലിം ഭയങ്കര റോങ് ആയിട്ട് സംസാരിക്കുക, അപ്പൊ വേറൊരാൾ വന്നിട്ട് പറയണേ, ഐ വാസ് എ ക്രിസ്ത്യൻ, ഞാനൊരു ക്രിസ്ത്യൻ ആയിരുന്നു, ഞാനിപ്പോ മുസ്ലിമാണ്. അയാൾ പറഞ്ഞു, ഇയാൾ ആകെ സ്തബ്ധനായി പോയി. മുസ്ലിം പറയുമ്പോൾ ഭയങ്കര വിഷയമായിരിക്കും, പക്ഷെ ക്രിസ്ത്യാനിറ്റി ഒഴിവാക്കി ഇസ്ലാമിലേക്ക് വന്നൊരാൾ പറയുമ്പോഴേ നോ ഒബ്ജക്ഷൻ. ഇതുപോലെ ഖുറാഫാത്തും ഷിർക്കും ഇതൊക്കെ ഒഴിവാക്കി വന്ന ആൾക്കാരാ നമ്മള്. എന്ത് സുഖമൊക്കെ പറഞ്ഞു കൊടുക്കാൻ, എന്തുകൊണ്ട് നമ്മൾ മാറി അത് പറഞ്ഞുകൊടുത്താ പോരെ, എന്തുകൊണ്ട് നമ്മൾ നിസ്കരിക്കുന്നു അത് പറഞ്ഞുകൊടുത്താ പോരെ, എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധി കാക്കുന്നു അത് പറഞ്ഞുകൊടുത്താ പോരെ, നാം എന്ത് ചെയ്യുന്നു അത് പറഞ്ഞുകൊടുത്താൽ മതി. നമ്മളൊരു പ്രഭാഷകനാകേണ്ട ആവശ്യമില്ല, നമ്മൾ ഓരോരുത്തരോട് സംസാരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഇവിടെ ആരൊക്കെ കാലുകുത്തും നമുക്ക് വിവരം കിട്ടണം, എവിടൊക്കെ വരുന്നുള്ള വിവരം കിട്ടണം, ഇവിടെ മലയാളം തിരിയുന്ന ആരൊക്കെ എവിടൊക്കെ ഉണ്ടെന്നുള്ളത് മാക്സിമം ചുയിഞ്ഞന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അവരൊക്കെ ക്യാൻവാസ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അതിനുശേഷം അവരുടെ പൈസ, അവരുടെ കുടുംബം, അവരുടെ ആരോഗ്യം ഒക്കെ ദീനു വേണ്ടിയാണ്. അതിൻ്റെയൊക്കെ കൂലി ആർക്കറിയോ? ഞമ്മക്കാണ്. എൻ്റെയൊക്കെ കൂലി ഞമ്മക്കാണ്. എത്ര ആൾക്കാർ ഇവിടെ വിസ്ഡത്തിൻ്റെ ആൾക്കാർ ആരാ നാട്ടിൽ വന്നാൽ ചോദിക്കും, മൂപ്പർക്ക് അറിയില്ല, വിദേശത്ത് പോയിട്ട് ഹിദായത്ത് പ്രാപിച്ചു വന്നാളാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ദഅവത്താണ്.
അത് നമ്മൾ സജീവമായി നിൽക്കുക, ഒരു കൂട്ടമായി നിൽക്കുക. നല്ല നേതൃത്വമുണ്ട് മാഷാല്ല, പരസ്പരം സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും ഐക്യത്തിനും പോവാം. അതെന്താ ഞാനറിയാത്ത ഒരു മീറ്റിംഗ്? അതാ എന്നോടൊന്നും പറയാത്തത്? ഞാനല്ലേ ഇവിടുത്തെ? അങ്ങനത്തെ ഒന്നുമില്ല സഹോദരന്മാരെ. ഇത് ദീനിനു വേണ്ടിയുള്ളൊരു കൂട്ടം, പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും വിട്ടുവീഴ്ച ചെയ്തും താലോലിച്ച് സ്വന്തം മക്കളെ താലോലിച്ച് കൊണ്ട് നടക്കുന്ന പോലെ, സൽസ്വഭാവങ്ങൾ കൊണ്ട് നമ്മുടെ നല്ല പെരുമാറ്റങ്ങൾ കൊണ്ട് ഒറ്റ കുടുംബമായി ജീവിക്കണം. നമുക്ക് ഒറ്റ കുടുംബമായിട്ട് ജീവിക്കണം. ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു പ്രബോധകൻ, ഇത് സിറാജ്, എന്താ പേര് പറഞ്ഞു, മുമ്പരാ മരിച്ച ഇന്നലെ മീറ്റിംഗ് പറഞ്ഞല്ലേ, ഞാൻ സിറാജല്ലേ. ആ നിങ്ങളെ വെച്ചോക്ക്, ഈ ഫീൽഡിലുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്ന് ആലോചിച്ചതാ, ഈ ഫീൽഡിലുള്ളതുകൊണ്ട് അയാൾ മരിച്ചതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഈ കുവൈത്തിലെ നമ്മുടെ മൂവ്മെന്റ്സിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ ഒരുമിച്ച് കൂടി ഇരുന്ന് ചർച്ച ചെയ്യാണ് അവന്റെ കുടുംബത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് നിവർത്തിച്ചു കൊടുക്കണം. ഇനി കുടുംബം സെറ്റാണെങ്കിൽ എനിക്ക് അതാ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത്, ഇനി കുടുംബം ഓക്കെ ആണെങ്കിൽ അവന്റെ കബറിലേക്ക് കൂലി കിട്ടാൻ ഒരു കിണർ കുഴിച്ചു കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യം നമുക്ക് ചെയ്യണം. സുബ്ഹാനല്ലാഹ്, അതിനേക്കാൾ വലിയ ഗിഫ്റ്റ് എന്താ സുഹൃത്തുക്കളുള്ളത്? ഈ കുവൈത്തിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയ കേടികളെക്കാളും ഏറ്റവും വലിയ സംഗതിയാണ് ഈ കൂട്ടായ്മ എന്നുള്ളത്. മനസ്സിലായി? ഈ കൂട്ടായ്മ നൽകുന്ന സ്നേഹം, ഇത് നൽകുന്ന സെക്യൂരിറ്റി, ഇവിടെ നിന്ന് നമുക്ക് വേണ്ടി ഉയരുന്ന പ്രാർത്ഥന. നിങ്ങൾക്ക് പറയാം, ഞങ്ങളുടെ നാട്ടില് ഞങ്ങൾ ജോലി ചെയ്ത സ്ഥലത്ത് പ്രവിശ്യയില് കാര്യമായിട്ടൊന്നും ഇല്ലേനി. പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിരുന്നിട്ടാണ് അവിടെ എല്ലാം സിസ്റ്റമാറ്റിക് ആയത്. ഞങ്ങൾ ജോലിക്ക് നിർത്തിയിട്ട് നാട്ടിൽ കൂടിയാലും ഇവിടെ നടക്കുന്ന മൂവ്മെന്റിനുള്ള കൂലി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഇവിടെ ഒരു കമ്പനിയിൽ നിന്ന് കേടി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമില്ലെങ്കിലും ഇവിടുത്തെ പള്ളിയിൽ നടക്കുന്ന ദർസിന്, QHLS-ന്, CRE-ക്ക് ക്ലാസ്സുകൾക്ക്, ഇവിടെ നടക്കുന്ന പിരിവുകൾക്ക്, ഇവിടുന്ന് പോകുന്ന പള്ളി കളക്ഷനുകൾക്കുള്ള കൂലി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അതുകൊണ്ട് ജോലി അത് നമ്മുടെ സൈഡാണ്. മനസ്സിലായില്ലേ? ഈ കുവൈത്തിൽ നമ്മുടെ വരവിന്റെ സൈഡാണ് ജോലി. അത് മെയിൻ ആക്കരുത്. ദീനാണ് നമുക്ക് മെയിൻ. നമ്മുടെ നിസ്കാരം, നമ്മുടെ ദഅവത്ത്, നമ്മുടെ പുണ്യപ്രവർത്തനം, അത് മെയിനായിട്ട് വരണം. അപ്പൊ മറ്റത് അല്ല തീരുമാനാക്കും. മൻകാനത്തിൽ ആഖിറത്തു ഹമ്മുഹു ജമഅ അല്ലാഹു ശംലഹു, അതാണ് ആഖിറത്താണ് ഒരാളുടെ ലക്ഷ്യമെങ്കിൽ അവന്റെ കാര്യം അല്ലാഹു ഒരുക്കൂട്ടി കൊടുക്കും. വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ധന്യത ഇട്ടു കൊടുക്കും. മൂന്നാമത്തെ എന്താ അറിയോ? വഅതത്ഹു ദുനിയ വഹിയ റാഗിമ, ദുനിയാവ് അവനെ തേടി ഇങ്ങോട്ട് വരും. അതുകൊണ്ട് ഇവിടെ നമ്മുടെ മെയിൻ ലക്ഷ്യമായിട്ട് നമ്മുടെ ദഅവത്തും നമ്മുടെ സോഷ്യൽ വർക്കും നമ്മുടെ മറ്റു കാര്യങ്ങളും ചെയ്യും. അപ്പം നമ്മൾ ഈദ് ഗിസ്വ, എത്ര കുട്ടികളാണ് ഒരു പെരുന്നാളിന് എന്ത് ചെയ്യുന്നറിയാതെ കരയുന്ന പിതാക്കന്മാരുടെ കണ്ണുനീരൊപ്പാണ് ഈദ് ഗിസ്വയിലൂടെ. എത്ര പള്ളികൾക്കാണ് നമ്മൾ കളക്ഷൻ നടത്തുന്നത്, അല്ല എത്ര പാവങ്ങളെയാണ് നമ്മൾ സഹായിക്കുന്നത്, ചില്ലറക്കാരിലെ. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫീ ഔനി അഖീ, ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലമത്രയും അല്ലാഹ് അവനെ സഹായിക്കും. മനസ്സിലായല്ലേ? പ്രയാസപ്പെടുന്നവന് എളുപ്പമുണ്ടാക്കി കൊടുത്താൽ ആഖിറത്തിലെ പ്രയാസത്തിന് അല്ല നമ്മളെ സഹായിക്കും. എന്താ നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ എന്താ കാര്യം? നമ്മളെ വീട്, നമ്മുടെ കുടുംബം, നമ്മളെ മറ്റു കാര്യങ്ങൾ മാത്രം നോക്കിയാൽ എന്താ കാര്യം? നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് അപരന് വല്ലതും പോകുമെങ്കിൽ അത് നമ്മുടെ ദുനിയവിയായിട്ടും ഉഖ്രവിയായിട്ടുള്ള ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഒരാൾ ഇങ്ങനെ വിജനതയിലൂടെ നടന്നു പോവാ, അപ്പൊ കാർമേഘത്തിൽ നിന്ന് ശബ്ദം കേൾക്കുക, ഇസ്തി ഹദീഖത്ത ഫുലാനിൻ, ഇന്നയാളുടെ തോട്ടം നനക്കൂന്ന് കാർമേഘത്തോടൊരു ആഹ്വാനം. കുറച്ച് കഴിഞ്ഞ് കാർമേഘം മഴയായിട്ട് പെയ്തു, ആ പെയ്ത വെള്ളം ഇങ്ങനെ നീർച്ചാലായിട്ട് ഒഴുകി, അയാളതിന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് കുറച്ച് എൻഡിൽ എത്തിയപ്പോ ഒരു മനുഷ്യന്റെ കൈക്കോട്ടുകൊണ്ട് ആ വെള്ളം ഇങ്ങനെ സ്വന്തം തോട്ടത്തേക്ക് തിരിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇയാൾക്ക് ആശ്ചര്യമായി, ഇയാൾ ചോദിച്ചു എന്തെങ്കിലും പേര് ചോദിച്ചു, പേര് പറഞ്ഞു, എന്തെങ്കിലും പേര് ചോദിക്കുന്നു ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ കാർമേഘത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, നിങ്ങളുടെ പേരാണത് പറഞ്ഞത്. എന്താണ് അങ്ങനെ നിങ്ങളുടെ തോട്ടം നനക്കാൻ പ്രത്യേകം ആഹ്വാനം ഉണ്ടാകാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ, എൻ്റെ വരുമാനത്തെ ഞാൻ മൂന്നായിട്ട് ഭാഗിക്കും. ഒന്ന്, എനിക്ക് എൻ്റെ കുടുംബത്തിന് ഭക്ഷിക്കാനുള്ളത്. രണ്ട്, അടുത്ത കൃഷിക്കുള്ള വിത്ത്. മൂന്ന്, പാവങ്ങൾക്ക്. സുഹൃത്ത്, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ബർക്കത്തുണ്ടാകണമെങ്കിൽ നമ്മൾ കൊടുക്കണം. അംഫിഖ് ഇബ്ന ആദം അംഫിഖ് അലൈക, നീ ചിലവഴിച്ചോ നിനക്ക് വേണ്ടി ചിലവഴിക്കപ്പെടും. മനസ്സിലായില്ലേ? വത്തഖുന്നാർ വലോ ബിശക്കി തമ്ര, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴത്തിന്റെ ചീന്തെങ്കിലും നിനക്ക് തടസ്സമാകട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ പ്രവർത്തനത്തിൽ സജീവമാകണം. അള്ളാഹിന്റെ ദീൻ്റെ മാർഗത്തിൽ നമ്മളിങ്ങനെ ചമ്രം പടിഞ്ഞ് ഒരു കുത്തിയിരിക്കണല്ല അള്ളാഹ്ക്കിഷ്ടം. അള്ളാഹ്ക്കിഷ്ടം മുജാഹിദുകളെയാണ്.
മുജാഹിദ് എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ടെൻഷൻ അടിക്കണം എന്തിനാ? നമ്മുടെ മദ്രസ, നമ്മുടെ പള്ളി, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ദൈവത്ത്, നമ്മുടെ യോഗങ്ങൾ, നമ്മുടെ കലക്ഷൻ, ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുക. ആ ടെൻഷന് കൂലിയാണ്, ആ മീറ്റിങ്ങിന് കൂലിയാണ്, ആ യാത്രക്ക് കൂലിയാണ്. ചെറിയ ദീനാറ് ചെലവാക്കാതെ യാത്ര നടക്കോ? ഇല്ല. സുഹൃത്തുക്കളുടെ ലൈഫ് മൊത്തം പ്രതിഫലമാണ്. നമ്മുടെ ഗ്രൂപ്പുകൾ, നമ്മുടെ ചർച്ചകൾ, നമ്മുടെ ആലോചനകൾ, നമ്മുടെ എല്ലാം ദൈവത്തിന് വേണ്ടിയാകുമ്പോൾ മാഷാല്ലാ, അള്ളാഹിൻ്റെ അടുത്ത് നമ്മൾ എത്ര ഉന്നതന്മാരാവും. അതുകൊണ്ട് ദഅ്‌വാ ഫീൽഡിൽ നമ്മൾ സജീവമാണ്. ആരും നമ്മളെ വിളിച്ചു നിന്നില്ല, നമുക്ക് വേണ്ട ആദരവ് കിട്ടിയെന്ന് വരില്ല. ഇപ്പം ഞാൻ പ്രസംഗിച്ചിട്ട് സൂപ്പറായിരുന്നു എന്ന് എനിക്ക് കേൾക്കണം എന്നൊരു നിർബന്ധമില്ല. മനസ്സിലായില്ലേ? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ, ഭക്ഷണം നൽകുന്നത് എന്നെ കാണുമ്പോൾ മടക്കുത്തയ്ക്കാനോ റെസ്പെക്ട് ചെയ്യാനല്ല, ലിവജ്ഹില്ലാ, അള്ളാഹിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ്. അപ്പം കണ്ടറിഞ്ഞ് നമ്മൾ ഇടപെടാം, സജീവമാണ്. എവിടേക്കേ ഇടപെടാൻ പറ്റുമോ അതിനൊക്കെ ഇടപെടാം. എല്ലാ മൂമെന്റിലും നമ്മുടെ ഒരു ഇല്ല, നമ്മൾ പറയും മാഷാല്ലാ, ഉഷാറായി, അത് ഉഷാറായി, ഇത് ഉഷാറായി. അതിൽ എന്താണ് നമുക്ക് പങ്ക്? അതാണ് മാഷാല്ലാ തുടക്കട്ടെ. അതിൽ നമുക്ക് എന്താണ് പങ്ക്? ഓരോന്നിലും പങ്കെടുക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാം. അയച്ചോക്കി, വെറുതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫോണിൽ പീസ് റെഡി ഉണ്ടോ? ഇല്ല. ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി, വെറുതെ ഇരിക്കുമ്പോൾ കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടേ അയാൾ പിന്നെ നൂറുകണക്കിന് ആൾക്കാർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. വീട്ടിൽ സ്ഥിരമായിട്ടൊരു ബോക്സ് സ്പീക്കറൊക്കെ സെറ്റ് ചെയ്തിട്ട് വീട്ടുകാരെ മുഴുവൻ കേൾപ്പിക്കുക. അതിലൂടെ ആ കുടുംബം മൊത്തം കിടന്ന് നന്നാവുക. എന്തേ നമ്മൾ ചെയ്തുള്ളൂ? ഒരാപ്പ് പരിചയപ്പെടുത്തി, ഇത്രേ ഉള്ളൂ. എത്ര വലിയ ഓളങ്ങളാണ്! പരന്ന് ശാന്തമായി കിടക്കുന്ന ജലസംഭരണിയിലേക്ക് ഒരു കല്ലിട്ടാൽ അതിൻ്റെ വേവ്സ് ഇങ്ങനെ ഉണ്ടാവും. അതാണ് ദാവത്ത്. നമ്മൾ പോയാലും ആ വേവ്സ് ഇങ്ങനെ ഉണ്ടാവും. മരിച്ചാൽ എല്ലാം നിലക്കും അല്ലേ? എന്നാൽ ദഅ്‌വാ പ്രവർത്തനം ഖബറിലേക്ക് ഇങ്ങനെ ഒഴുക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ സജീവമാണ്. കാരണങ്ങൾ നമുക്ക് പറയാം. എനിക്കിതിനൊന്നും കഴിയൂല. സുഹൃത്തുക്കളെ, കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാം ചെയ്ത്. ആണോ? അറബി സംസാരിക്കാൻ പെർഫെക്റ്റായിട്ട് അറിഞ്ഞതുകൊണ്ടാണോ നമ്മളിവിടെ വന്നത്? ആണോ? ഒരാൾ, ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഒരാൾ ഷാർജ ഫ്ലൈറ്റ് എവിടെയുണ്ടാവാം അതും കൂടി അറിയാത്ത ആളാണ് ആദ്യമായിട്ട് ഗൾഫിക്ക് ജോലിക്ക് പോകുന്നത്. സാധുവായ ഒരു പച്ച മനുഷ്യൻ, ഭാഷ അറിയാതെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് കാര്യങ്ങൾ ചെയ്ത് ശീലിച്ചത് ആവശ്യമെന്ന് തോന്നിയതുകൊണ്ടാണ് അല്ലേ? ഇവിടെ വന്ന് അധ്വാനിച്ചെങ്കിലേ എൻ്റെ കാര്യം നടക്കുള്ളൂ എന്ന് നമുക്ക് തോന്നിയപ്പോൾ ഭാഷ നമുക്ക് തടസ്സമായില്ല. ഇവിടുത്തെ ചൂടും തണുപ്പും നമുക്ക് തടസ്സമായില്ല. ഇവിടുത്തെ ആട്ടും തുപ്പും നമുക്ക് തടസ്സമായില്ല. ഒന്നും നമുക്ക് തടസ്സമായില്ല. നമ്മൾ വന്നു. സുഹൃത്തുക്കളെ, സ്വർഗം നമുക്ക് ആവശ്യമല്ലേ? അല്ലേ? നമ്മൾ മരിച്ചാൽ എല്ലാവരും മരിച്ചു പോകണമെങ്കിലും മരിച്ചു പോയാൽ മതിയോ? നമുക്ക് ആവശ്യമല്ല. ആവശ്യമെന്ന് തോന്നുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവില്ല. മനസ്സിലായി? പിന്നെ കഴിവ് എന്ന് പറഞ്ഞാൽ സന്നദ്ധനാണോ? കഴിവ് അല്ല, അങ്ങോട്ട് തരും. മനസ്സിലായി? ലോറി ഡ്രൈവർമാരാണ് നമ്മുടെ നാട്ടിൽ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരൊക്കെ. ഓരൊക്കെ പ്രസംഗിക്കണ കേട്ടാലേ അന്തം വിട്ടു പോകും നമ്മള്. മനസ്സിലായില്ലേ? അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാനൊരാളോട് പറഞ്ഞു, ഒരു ഡ്രൈവറാണ്, അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ മുപ്പരോട് പറഞ്ഞു ഇനി ഞാൻ പ്രസംഗിക്കണോ ചോദിച്ചു. കാരണം ഹൃദയസ്പർശിയായിട്ട് സംഘാടകരുടെ മനസ്സിൽ തട്ടി സംസാരിക്കാൻ പറ്റി മുമ്പർക്ക്. കഴിവ് അല്ല തരുന്നതാണ്, അത് നമ്മൾ സന്നദ്ധനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ കഴിവും നമ്മുടെ സ്കിൽസും ഒക്കെ പഠിച്ചോം വളർത്തും. പിന്നെ ഇപ്പം അത് കഴിവ് തെളിയിക്കാനുള്ളതല്ലോ അല്ലേ? അള്ളാഹിൻ്റെ അടുത്ത് കൂലിയിട്ടാനും സ്വർഗം കിട്ടാനുമുള്ള പണിയാണ്. അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കുക. നമ്മൾ വെച്ചിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി നമ്മൾ എത്ര റിസ്ക് എടുക്കുന്നുണ്ട്, എത്ര ടെൻഷൻ സഹിക്കുന്നുണ്ട്, എത്ര വെയിലുള്ളുണ്ട്, എത്ര ക്ഷീണിക്കുന്നുണ്ട്. ദീനിൻ്റെ കാര്യത്തിന് വേണ്ടി, സ്വന്തം ഖബറിന് വേണ്ടി, സ്വന്തം പരലോകത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കണം. പക്ഷേ ഒരു മദ്രസ ഇവിടെ നടത്തുകയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അത്. ആ കുട്ടികൾ ഭാവിയിൽ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനത്തിനുള്ള കൂലി നമുക്ക് കിട്ടണം. ഏത് പ്രവർത്തനങ്ങൾ ആലോചിക്കും, ഒരു ഒന്നും നമുക്ക് നഷ്ടമല്ല. അതുകൊണ്ട് ദഅ്‌വാ രംഗത്ത് നമ്മൾ സജീവമാകണം. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മെക്കുറിച്ച് പറയുമ്പോൾ അഭിമാനം തോന്നണം. നമ്മുടെ അടയാളങ്ങൾ ഇവിടെ ബാക്കിയാകണം. നമ്മുടെ ഖബറിലേക്ക് നന്മകൾ കുത്തി ഒഴുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂൽ ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലകും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഗഫൂർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.